നമസ്കാരം. സാധാരണ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് ആരെങ്കിലും ജയിച്ചതിന്റെ പേരിലാണ്. എന്നാൽ ഒരാൾ തോറ്റതിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധമുണ്ട്. അത് വാട്ടർലൂ യുദ്ധമാണ്. കാരണം തോറ്റത് നെപ്പോളിയനാണ്. 1996 നിയമസഭാ ഇലക്ഷനെ എ കെ ആന്റണി മത്സരിക്കാൻ തെരഞ്ഞെടുത്ത മണ്ഡലം ചേർത്തലയായിരുന്നു. സി കെ ചന്ദ്രപ്പൻ എന്ന രാഷ്ട്രീയത്തിൽ നല്ല ഇമേജുള്ള സി പി ഐ കാരനായിരുന്നു സിറ്റിംഗ് എം എൽ എ. അന്ന് ഇടതുപക്ഷം പറഞ്ഞത് ചേർത്തല ആന്റണിയുടെ വാട്ടർലൂ എന്നാണ്. അതായത് ഒരു അധികാരന്റെ പതനത്തെ സൂചിപ്പിക്കാൻ വാട്ടർലൂ എന്ന പദം ഉപയോഗിക്കുന്നു. ഇവിടെ പറയുന്നത് നെപ്പോളിയന്റെ ചരിത്രമല്ല, വാട്ടർലൂ എന്ന സ്ഥലവും അവിടെ നടന്ന നെപ്പോളിയനുമായി ബന്ധപ്പെട്ട യുദ്ധവുമാണ്. ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ നിന്ന് 30 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ വാട്ടർലൂ യുദ്ധം നടന്ന സ്ഥലത്തെത്താം. വാട്ടർലൂ ഹൈവേയിൽ കൂടി പോകുമ്പോൾ ചെറുവനങ്ങൾ കാണാം, വഴിനീളെ വിൻഡ്മില്ലുകൾ, ധാരാളം കൃഷിയിടങ്ങൾ എന്നിവ കാണാം. ചിലയിടങ്ങളിൽ 4 വരി പാതയും മറ്റിടങ്ങളിൽ 6 വരി പാതയുമാണ്. 1804 മുതൽ 1814 വരെയുള്ള 10 വർഷം കൊണ്ട് യൂറോപ്പ് മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കിയ നെപ്പോളിയൻ ബോണപ്പാർട്ട്. പിൽക്കാലത്ത് ഫ്രാൻസിന്റെ പ്രവശ്യയായി മാറിയ കോഴ്സിക്ക എന്ന ചെറുദ്വീപിൽ ജനിച്ച നെപ്പോളിയൻ പിൽക്കാലത്ത് ഫ്രാൻസിലെത്തി. മിലിറ്ററി സ്കൂളിൽ പഠിച്ചു, ഒരു സാധാരണ സൈനികനായി സേവനം അനുഷ്ഠിച്ചു. പടിപടിയായി വളർന്ന് ഫ്രാൻസ് നിരന്തരം യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പരാജയ ഭീതിയാൽ ഫ്രഞ്ച് സൈന്യം പിന്മാറി നിൽക്കുന്ന ഒരു കാലത്ത് ഞാൻ യുദ്ധം നയിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന നെപ്പോളിയൻ സൈനിക തലവനായി യുദ്ധം നയിച്ചു, യുദ്ധം ജയിച്ചു, പിന്നീട് സൈനിക നേതൃത്വത്തിൽ ഉയർന്ന സ്ഥാനത്ത് എത്തി. കോർപ്പറൽ ആയി ഫ്രാൻസിന്റെ ഭരണാധികാരിയായി. അയാൾ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കി. ഒടുവിൽ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി മാറി. അദ്ദേഹം രാജകുടുംബാംഗം ആയിരുന്നില്ല. അധ്വാനം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച നെപ്പോളിയൻ പ്രസിഡന്റിന്റെ ചക്രവർത്തിയായി. യുദ്ധനേതൃത്വം ഏറ്റെടുക്കാൻ നേരം അദ്ദേഹം സൈനികർക്ക് മുന്നിൽ ഒരു പ്രസംഗം നടത്തി, അവരെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം. സൈനികരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സൈന്യം ഉണർന്നു. യുദ്ധം ജയിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ സൈനികനും ലഭിക്കുന്ന നേട്ടങ്ങളെപ്പറ്റി, നാട്ടിൽ തിരികെ എത്തുമ്പോഴുള്ള ആദരവ്, പാരീസിൽ നിന്ന് കിട്ടുന്ന സ്വീകരണം, ജനത്തിന്റെ ആവേശകരമായ കാത്തിരിപ്പ്, രാജ്യത്തിനുണ്ടാകുന്ന യശസ്, വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം, ഇവയെല്ലാം സൈന്യത്തെ ആവേശം കൊള്ളിച്ചു. അങ്ങനെ നെപ്പോളിയൻ യുദ്ധം നയിച്ചു, യുദ്ധം ജയിച്ചു. യുദ്ധത്തെ ന്യായീകരിക്കുകയല്ല, ഇത് പ്രചോദിപ്പിക്കുന്ന നെപ്പോളിയന്റെ കഥയാണ്. അത് നൂറ്റാണ്ടുകളായി നമ്മെ പ്രചോദിപ്പിക്കുന്നു. 1804 ചക്രവർത്തിയായ അദ്ദേഹം ഇറ്റലി, ഐബീരിയ, പ്രഷ്യ, ഓസ്ട്രിയ ഒക്കെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ യൂറോപ്പ് കീഴടക്കി. ഐബീരിയ എന്നാൽ ഇന്നത്തെ സ്പെയിൻ, പോർച്ചുഗൽ ഉൾപ്പെടുന്ന യൂറോപ്പിലെ മുനമ്പാണ്. ഐബീരിയൻ പെനൂസില, പ്രഷ്യ എന്നാൽ ഇന്നത്തെ ജർമ്മനി, പോളണ്ട്, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ്. പിന്നീട് നെപ്പോളിയൻ റഷ്യയെ ലക്ഷ്യമിട്ടു. കിഴക്ക് ജപ്പാൻ തീരത്തെ വ്ളാഡിയോസ്റ്റോക്ക് തുറമുഖം വരെ വ്യാപിച്ചു കിടക്കുന്ന റഷ്യ, അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ മോസ്കോ കീഴടക്കിയാൽ കിഴക്ക് പസഫിക് തീരം വരെ 10,000 കണക്കിന് കിലോമീറ്റർ നെപ്പോളിയന്റെ കയ്യിലെത്തും. പക്ഷേ പരാജയപ്പെട്ടു. ഈ പരാജയം എതിരാളികൾക്ക് ആവേശമായി. ചെറിയ ഒരു കാലത്തേക്ക് നെപ്പോളിയൻ നാട് കടത്തപ്പെട്ടു. എൽബ ദ്വീപിലേക്കാണ് കടത്തിയത്. പിന്നീട് തിരികെ എത്തി. വർഷം 1815 ആണത്. അക്കാലത്ത് ലോർഡ് വെല്ലിംഗ്ടണിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സംയുക്ത സൈന്യം നെപ്പോളിയനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. പഴശ്ശിരാജയോട് തോറ്റ അതേ വെല്ലിംഗ്ടൺ പട പാരീസ് ലക്ഷ്യമാക്കി നീങ്ങുന്നത് മനസ്സിലാക്കി. തിരികെ ആക്രമിക്കാൻ നെപ്പോളിയൻ തീരുമാനിച്ചു. ആക്രമണം ആണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് നെപ്പോളിയന് നന്നായി അറിയാം. നെപ്പോളിയന്റെ സൈന്യം ബ്രസൽസിലേക്ക് നീങ്ങി. ബ്രസൽസിൽ നിന്ന് 30 കിലോമീറ്റർ തെക്കുള്ള ഒരു കൃഷിയിടത്തിലാണ് അവർ ഏറ്റുമുട്ടിയത്. അതാണ് വാട്ടർലൂ. നെപ്പോളിയന്റെ സൈന്യത്തിൽ 70,000 പേര് മാത്രം. ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള യുദ്ധം, ലോക പ്രശസ്തമായ യുദ്ധം. ഇക്കാലത്തും സൈനിക ശക്തികൾ പല യുദ്ധങ്ങളും ആവിഷ്കരിക്കുന്നത് 1800കളിൽ ഈ മനുഷ്യൻ ആവിഷ്കരിച്ച യുദ്ധതന്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായല്ല. അദ്ദേഹത്തിന്റെ അവസാന യുദ്ധം നടന്ന വാട്ടർലൂ നമുക്ക് പോയി കാണാം. യൂറോപ്യൻ ടൂർ പോകുന്നവർ പാരീസ് സന്ദർശിക്കാറുണ്ട്, ബ്രസൽസ് സന്ദർശിക്കാറുണ്ട്. എന്നാൽ വാട്ടർലൂ പോലുള്ള ചരിത്ര നഗരങ്ങൾ അധികവും സന്ദർശിക്കാറില്ല. അതിന്റെ ചരിത്ര പ്രാധാന്യം, വാട്ടർലൂ എന്താണ്, അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അത് ഒരു കൃഷിയിടമാണ്. വാട്ടർലൂ ഹൈവേയിലൂടെ വാട്ടർലൂ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയരികിൽ യുദ്ധസ്മാരകങ്ങൾ കാണാം.
കേണൽമാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അവർ ചർച്ച ചെയ്തിരുന്ന കെട്ടിടങ്ങൾ പട്ടാള മേധാവികൾ പടയൊരുക്കം നടത്തിയ കെട്ടിടങ്ങൾ ഇവയൊക്കെ നമുക്ക് കാണാം 1815 ൽ അത് സംരക്ഷിക്കപ്പെടുന്നു കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വെളുത്ത കെട്ടിടം കാണാം അവിടെ റെസ്റ്റോറന്റുകൾ ഒക്കെയുണ്ട് അതിന്റെ മുന്നിൽ ഒരു വെങ്കല പ്രതിമ കാണാം അത് നെപ്പോളിയന്റെ പ്രതിമയാണ് 1815 ജൂൺ 17 ന് രാത്രിയിൽ നെപ്പോളിയൻ താമസിച്ചത് ആ വെളുത്ത കെട്ടിടത്തിലാണ് 5 അടി 6 ഇഞ്ച് മാത്രം ഉയരമുള്ള ഒരു ചെറിയ മനുഷ്യൻ നീളവും വീതിയും ഒന്നുമല്ല ലോകത്തെ കീഴടക്കുന്നത് അത് തലയ്ക്കകത്തെ ആശയങ്ങളാണ് 1815 ജൂൺ 18 നാണ് വാട്ടർലൂ യുദ്ധം നടന്നത് അതിന്റെ തലേ ദിവസമാണ് നെപ്പോളിയൻ അവിടെ എത്തിയത് അതിനു മുൻപ് തന്നെ വെല്ലിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സംയുക്ത സൈന്യം അവിടെ വിന്യസിക്കപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്